നമസ്കാരം തമിഴ്നാട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയുടെ നേതൃത്വത്തിൽ നടന്ന ധർമ്മപുരത്തെ അധീനത്തെ പട്ടണപ്രവേശം എന്ന ചടങ്ങ് അത് ഡി എം കെ സർക്കാർ നിരോധിച്ചിരുന്നു ആ നിരോധനം നീക്കാൻ വേണ്ടി നടന്ന സമരം കഴിഞ്ഞ ദിവസം വിജയിച്ചിരുന്നു സർക്കാർ ഈ പട്ടണപ്രവേശം എന്ന ചടങ്ങ് അനുവദിക്കാം അല്ലെങ്കിൽ ആ നിരോധനം നീക്കാം എന്ന് ഈ പ്രക്ഷോഭത്തെ തുടർന്ന് സമ്മതിച്ചിരുന്നു അങ്ങനെ അങ്ങനെ തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലയുടെ നേതൃത്വത്തിൽ നടന്ന മറ്റൊരു സമരം കൂടി തമിഴ്നാട്ടിൽ ഇന്നലെ വിജയിച്ചിരുന്നു പക്ഷേ അതിനേക്കാൾ ഉപരി അണ്ണാമലയുടെ കിരീടത്തിൽ മറ്റൊരു പൊൻതൂവൽ കൂടി ഇന്നലെ എഴുതി ചേർക്കപ്പെട്ടു അതായത് തമിഴ്നാട് ഡി ഒരു പ്രധാനപ്പെട്ട നേതാവ് അദ്ദേഹം ഇന്നലെ കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ ചേർന്നിരുന്നു അതായത് തമിഴ്നാട് ഡി എം കെയുടെ പ്രചരണ വിഭാഗം മേധാവിയായിട്ടുള്ള സെക്രട്ടറിയായിട്ടുള്ള തിരുച്ചി ശിവ അദ്ദേഹം രാജ്യസഭാ എം പി കൂടിയാണ് തിരുച്ചി ശിവയുടെ മകൻ സൂര്യ ഇന്നലെ ബി ജെ പിയിൽ ചേർന്നിരുന്നു ബി ജെ പിയിൽ അദ്ദേഹത്തെ ബി ജെ പിയിലേക്ക് അണ്ണാമലെ ഇന്നലെ സ്വാഗതം ചെയ്തു അദ്ദേഹത്തിന് അണ്ണാമലെ തന്നെ ഇന്നലെ അംഗത്വം നൽകുകയും ചെയ്തിരുന്നു അതായത് ഡി ഒരു കുടുംബ പാർട്ടിയാണ് ഒന്നോ അതിലധികമോ കുടുംബങ്ങൾ അതിലുണ്ട് ഇവരെല്ലാം ബന്ധുക്കളാണ് ഈ കുടുംബങ്ങളെ സേവിക്കുന്നതിനു പകരം ഇനി കുറച്ചു കാലം ജനങ്ങളെ സേവിക്കാം എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ടാണ് സൂര്യ ബി ജെ പിയിലേക്ക് വരുന്നത് ഡി എം കെയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് തിരിച്ചു ശിവ അദ്ദേഹം രാജ്യസഭാംഗം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ ഡി എം കെയിൽ നിന്ന് മാറി ഡി എം കെ ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്നലെ ഉണ്ടായത് അത് സത്യത്തിൽ ഡി എം കെയുടെ കേന്ദ്രങ്ങളെയെല്ലാം ഞെട്ടിച്ചിരിക്കുകയാണ് പതിനഞ്ച് വർഷമായി അദ്ദേഹം ഡി എം കെയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഡി എം കെയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഡി എം കെ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അർഹമായ സ്ഥാനമൊന്നും നൽകിയിട്ടില്ല അവർ ഇദ്ദേഹത്തെ പരിഗണിക്കുന്നേ ഇല്ല അതായത് സാമ്പത്തികമായ മാനദണ്ഡങ്ങളാണ് ഡി എം കെയിൽ എപ്പോഴുമുള്ളത് സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന നേതാക്കളെ ഡി എം കെ അംഗീകരിക്കുന്നു അവർ പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്ന രീതിയിലാണ് ഡി എം കെ സർക്കാർ പെരുമാറുന്നത് ഡി എം കെയുടെ പാർട്ടി സംവിധാനം ും പെരുമാറുന്നത് സാധാരണ നേതാക്കളെ ജനകീയ അടിത്തറയുള്ള നേതാക്കളെ അവർ അവഗണിക്കുന്നു എന്നാണ് സൂര്യയുടെ അഭിപ്രായം അതുകൊണ്ട് കുടുംബങ്ങളെ സേവിക്കുന്നത് നിർത്തി ബി ജെ പി ബി ജെ പിയിലൂടെ ഇനി ജനങ്ങളെ സേവിക്കാം എന്നാണ് ഡി എം കെയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ മകൻ കൂടി ഇന്നലെ ബി ജെ പിയിലേക്ക് വന്നപ്പോൾ അഭിപ്രായപ്പെടുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഉത്തരേന്ത്യയിലും മറ്റുമെല്ലാം ബി ജെ പിയിലേക്ക് നേതാക്കളുടെ ഒഴുക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് കോൺഗ്രസ്സിൽ നിന്നും മറ്റ് പ്രാദേശിക പാർട്ടികളിൽ നിന്നും അതുപോലെ തന്നെ സി പി ഐ എമ്മിൽ നിന്നു പോലും ബി ജെ പിയിലേക്ക് നേതാക്കളും ജനപ്രതിനിധികളെല്ലാം ഈ അടുത്ത കാലത്ത് എത്തിയിട്ടുണ്ട് ഇതിനെതിരെ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ബി ജെ പി ചാക്കിട്ടു പിടിക്കുന്നു കോടിക്കണക്കിന് രൂപ കൊടുക്കുന്നു എന്നൊക്കെ ആരോപണങ്ങളെല്ലാം ഉണ്ടെങ്കിലും പ്രതിപക്ഷ പാർട്ടികളിൽ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ നേതാക്കൾക്ക് പ്രവർത്തിക്കാനുള്ള അവസരം നഷ്ടമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി ആകട്ടെ സദ്ഭരണം മുന്നോട്ട് വയ്ക്കുന്നു അഴിമതിരഹിത ഭരണം മുന്നോട്ട് വയ്ക്കുന്നു ഇവിടുത്തെ നേതാക്കൾക്ക് യാതൊരു കുടുംബങ്ങളെയും സേവിക്കേണ്ട കാര്യമില്ല കുടുംബാധിപത്യം പാർട്ടിയിലില്ല അതുകൊണ്ട് തന്നെ ബി ജെ പിയിലേക്ക് കൂടുതൽ നേതാക്കൾ വരികയും അവർ പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് പക്ഷേ ദക്ഷിണേന്ത്യയിൽ പലപ്പോഴും പ്രഗത്ഭരായ നേതാക്കൾ ബി ജെ പിയിലേക്ക് വരുന്നത് കുറവാണ് കർണാടകയിലും മറ്റും ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആന്ധ്രാപ്രദേശിലോ അതുപോലെ തന്നെ തമിഴ്നാട്ടിലോ കേരളത്തിലോ ഒക്കെ ചില നേതാക്കൾ വന്നിട്ടുണ്ട് എങ്കിലും പ്രധാനപ്പെട്ട നേതാക്കൾ ബി ജെ പിയിലേക്ക് വരുന്നത് ജനപ്രതിനിധികൾ ബി ജെ പിയിലേക്ക് വരുന്നത് വളരെയധികം കുറവാണ് അതുകൊണ്ട് തന്നെ അമിത്ഷാ കേരള ഘടകത്തിനായിക്കോട്ടെ തമിഴ്നാട് ആന്ധ്രാ ഘടകങ്ങൾക്കെല്ലാം മറ്റു പാർട്ടികളിലെ നേതാക്കളെ ബി ജെ പിയിലേക്ക് ആകർഷിക്കണം ജനകീയ അടിത്തറ വർദ്ധിപ്പിക്കണം എന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് തമിഴ്നാട് ഘടകം ഇതാ ആ നിർദ്ദേശത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നു തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലെ തീർച്ചയായിട്ടും ആ രംഗത്ത് വിജയിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ തമിഴ്നാട്ടിലൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ദ്രാവിഡ പാർട്ടികളുടെ അതീശത്വമായിരുന്നു ഒന്നുകിൽ ഡി അല്ലെങ്കിൽ എ ഐ എന്ന രീതിയിലായിരുന്നു ഇത്രയും വർഷങ്ങളായി തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യം ചില ചെറു കക്ഷികളൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഡി എം കെ അല്ലെങ്കിൽ എ എ ഡി എം കെ ഈ രണ്ടിൻ്റെയും തണലിൽ ആ ചെറു കക്ഷികൾ നിൽക്കേണ്ട അവസ്ഥയിലായിരുന്നു ഇവർ തമ്മിൽ പരസ്പരം അധികാരം അഞ്ചു വർഷം കൂടുമ്പോൾ മാറി മാറി വന്നിരുന്ന ഒരു സാഹചര്യം ഒരു രാഷ്ട്രീയ സാഹചര്യമായിരുന്നു തമിഴ്നാട്ടിലുണ്ടായിരുന്നത് പക്ഷേ ഇന്ന് അവിടെ ബി ജെ പിയുടെ മുന്നേറ്റമുണ്ടാകുന്നു ബി ജെ പിയെയാണ് പ്രതിപക്ഷമായി കാണുന്നത് തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ ആ ഒരു രീതിയിലേക്ക് വളർന്നിരിക്കുന്നു ഡി എം കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് എ ഡി എം കെ എന്നൊരു ഓപ്ഷൻ അല്ല മറിച്ച് ബി ജെ പിയിലേക്കാണ് ജനങ്ങൾ ചിന്തിക്കുന്നത് അത് വോട്ടായിക്കോട്ടെ നേതാക്കളുടെ വരവായിക്കോട്ടെ എ ഐ എ ഡി എം കെയെ മൂന്നാം സ്ഥാനത്തേക്കൊതുക്കി ബി ജെ പി ഒരു ദേശീയ കക്ഷിയായി അവിടെ തമിഴ്നാട്ടിൽ വളർത്തിയെടുക്കാൻ നിലവിലെ സംസ്ഥാന അധ്യക്ഷന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ് വെബ് ഡെസ്ക് തത്തുമയ്യ ന്യൂസ്